ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഇത്തവണയും ഡി എം കെ സഖ്യത്തിന് മുൻതൂക്കമെന്ന് സർവേ ഫലം. എന്നാൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ലേക്കുമെന്നും ടൈംസ് നൗ ഇ ടി ജി സർവേ പറയുന്നുണ്ട്. ആകെയുള്ള 39 സീറ്റുകളിൽ 30 മുതൽ 34 വരെ സീറ്റുകളിലായിരിക്കും ഡി എം കെ, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ സാധിക്കുകയെന്നാണ് സർവേ അവകാശപ്പെടുന്നത്. മറുവശത്ത് 4 മുതൽ 8 വരെ സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിനും ലഭിച്ചേക്കാം. എന്നാൽ എ ഐ എ ഡി എം കെ സഖ്യം വിടുന്നതിന് മുൻപെടുത്ത സാമ്പിളുകളാണ് സർവേക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നതെന്നും വ്യക്തമാണ്. 0 അല്ലെങ്കിൽ 2 സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും സർവേ പ്രവചിക്കുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 39-ൽ 38 സീറ്റും നേടാൻ ഡി എം കെ, കോൺഗ്രസ്, ഇടതു സഖ്യത്തിന് സാധിച്ചിരുന്നു. ഡി എം കെ മത്സരിച്ച് 20-ൽ 20 സീറ്റിലും വിജയിച്ചപ്പോൾ കോൺഗ്രസ് 9-ൽ 8 ഇടതു പാർട്ടികളായ സി പി എമ്മും സി പി ഐയും 2 വീതം സീറ്റുകളിലും വിജയിച്ചു. ലീഗ്, എം ഡി എം കെ, ബി സി കെ തുടങ്ങിയ 4 കക്ഷികൾ ഓരോ സീറ്റുകളിലും വിജയിക്കുകയായിരുന്നു. ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എ ഐ എ ഡി എം കെയുടെ മത്സരം. തേനിയൊഴികെ മത്സരിച്ച 19 സീറ്റിലും പാർട്ടി പരാജയപ്പെട്ടു. തേനിയിൽ മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തിൻ്റെ മകൻ രവീന്ദ്രനാഥായിരുന്നു വിജയ്. അടുത്തിടെ രവീന്ദ്രനാഥിൻ്റെ വിജയം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ബി ജെ പി, വിജയകാന്തിൻ്റെ ഡി എം ഡി കെ തുടങ്ങിയ പാർട്ടികളൊക്കെ മത്സരിച്ച എല്ലാ സീറ്റിലും തോൽവിയറിഞ്ഞു. അതേസമയം കേരളത്തിൽ ഇത്തവണ ബി ജെ പി ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ അവകാശപ്പെടുന്നത്. പതിവ് പോലെ 0 സീറ്റിൽ ബി ജെ പി ഇത്തവണയും ഒതുങ്ങിയേക്കാം, അല്ലെങ്കിൽ 1 സീറ്റ് വരെ നേടിയേക്കാം എന്നതാണ് പ്രവചനം. എൽ ഡി എഫ്, യു ഡി എഫ് കക്ഷികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 കക്ഷികളെയും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി 20 സീറ്റുകൾ ഇവർ നേടിയേക്കാമെന്നും സർവേ പറയുന്നുണ്ട്. ഇതിൽ തന്നെ കോൺഗ്രസിനാണ് മുൻതൂക്കം. 11 മുതൽ 12 വരെ സീറ്റുകൾ അവർ തനിച്ച് നേടിയേക്കാം. അതേസമയം സി പി എമ്മിന് 3 മുതൽ 4 വരെ സീറ്റും ലഭിച്ചേക്കുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട്. പതിവ് പോലെ ബി ജെ പി ഇത്തവണയും കേരളത്തിൽ 1 സീറ്റിലെങ്കിലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരവും തൃശൂരുമാണ് അവർ പ്രധാനമായും വിജയം ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങൾ. 3 മുന്നണികളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായല്ലെങ്കിലും തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ സാധ്യതയുള്ള നേതാക്കളോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നിർദ്ദേശം. ഈ സമയത്താണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ടൈംസ് നൗ ഇ ടി ജി സർവേയും പുറത്തുവന്നത്. 2024 കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമെന്ന് കഴിഞ്ഞ മാസം സ്മോൾ ബോക്സ് ഇന്ത്യയുടെ അഭിപ്രായ സർവേയിൽ പ്രവചിച്ചിരുന്നു. യു ഡി എഫ് 18 സീറ്റിലും എൽ ഡി എഫ് 2 സീറ്റിലും വിജയിക്കുമെന്നായിരുന്നു പ്രവചനം. എൻ ഡി എക്ക് ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകില്ലെന്നും സ്മോൾ ബോക്സ് സർവേ പ്രവചിച്ചിരുന്നു.